എവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ സാറ് ഇതിന്റെ താഴെ തന്നെ, അപ്പൊ സാർ ഒരു കർട്ടൻ അങ്ങ് മാറ്റി. ഇവിടെ ഞാൻ എങ്ങനെ ഇറങ്ങി എന്ന് ഷൂട്ട് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ നോർത്ത് ഇന്ത്യൻസിന്റെ കല്യാണം, സാറങ്ങ് ഷൗട്ട് ചെയ്ത് എന്റെ കല്യാണം. ഒട്ടും കോർഡിനേഷൻ ഇല്ല, ഭയങ്കര മോശം. എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന്? ഇന്ത്യൻ സിനിമയിലും മോഹൻലാലിലും മാത്രമേ അത് കഴിയുള്ളൂ. വേറെ ഒരാളാണ് എന്നെ കുഴിച്ചിട്ടുണ്ടാവും. ഒരു 5 മണിക്കൂർ എൻ്റെ അടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്തു. ആ ഫ്ലോറിൽ എ സി ഇല്ല, കറണ്ട് പോയ ജനറേറ്റർ ഇല്ല. ഞാൻ ബെല്ലടിക്കാൻ പോയപ്പോ സാറ് ഞാൻ ബെല്ലടിക്കാം. സാറ് പോയി ബെല്ലടിച്ചു. ഒരു ഡോറ് തുറന്നപ്പോ ഒരു മുണ്ട് മാത്രം എടുത്തു ഫ്രണ്ട്. സാറ് ഇങ്ങനെ ഇവന്റെ തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. പേടിക്കണ്ട, ഞാൻ തന്നെ ഒറിജിനൽ ആണെന്നു സാർ അകത്തേക്ക് കയറി. അപ്പൊ ഒരുത്തം ഇങ്ങനെ പറയണ്ട, അനിശ്ചേട്ടൻ വിളിക്കാറുണ്ട്, വിളിച്ചില്ലല്ലോ നീ ലാലട്ടം പോയോ എന്നൊക്കെ പറയണ. സാർ അതൊക്കെ കേട്ട് നിൽക്കണം. ഇല്ല മോനെ, ഞാനിവിടെ ഉണ്ട് എന്ന് പറയണേ. ഞാൻ എപ്പോഴും ചിരിക്കുന്ന ഫോട്ടോസ് ആണ് കൂടുതൽ എടുക്കുക. സാർ ഒന്നുകൂടെ ചിരിക്കുക, ഒന്നുകൂടെ. എത്ര നേരം ചിരിക്കും ഞാൻ? നിങ്ങൾക്ക് ശബ്ദം കിട്ടുമോ? ലാലേട്ടന്റെ ഈ ഫോട്ടോഗ്രാഫിയിലോട്ട്, ലൈക് ആഡ് ഷൂട്ടും ഫോട്ടോഗ്രാഫിയിലോട്ടും എങ്ങനെ എത്തിയത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്യുന്നത് പരദേശി എന്ന് പറഞ്ഞൊരു പടത്തിന്റെ കസമിത ചോട്ടാ മുംബൈ, ആ ഒരു ഗ്യാപ്പിലാണ് സാറിന്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അതൊരു മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു മാഗസിൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അപ്പൊ ആ മാഗസിന് വേണ്ടിയിട്ട് ഒരു ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ പെർമിഷൻ എടുത്തു. അപ്പൊ എൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു കോൺസെപ്റ്റ്, ഞാൻ കുഴപ്പമില്ലാണ്ട് സ്കെച്ചൊക്കെ ചെയ്യും, ഞാനൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി. താജ് ഹോട്ടലിൽ ലാൽസ അതിൻ്റെ മുന്നൊക്കെ കണ്ടിട്ടുണ്ട്. എന്നെ അറിയില്ല, കാണുമ്പോൾ സാർ എല്ലാവരോടും ചിരിക്കുന്നത് പോലെ എന്നോട് ചിരിക്കും. പിന്നെ എല്ലാവരെയും സാറ് മോനെ എന്നുള്ള വിളിക്കാം, ആ വിളി എന്നെ വിളിക്കും. അപ്പം ഞാൻ ചെന്നു, ഞാൻ സാറിനെ കണ്ടു, ഇതൊക്കെ കാണിച്ചു കൊടുത്തു. എവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിച്ചു. അപ്പം സാറ് ഇതിൻ്റെ താഴെ തന്നെ. അപ്പം സാർ ഒരു കർട്ടൻ അങ്ങ് മാറ്റി, ഇവിടെയാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് അറിയില്ല, എൻ്റെ അടുത്ത് അതാ ലൊക്കേഷൻ എന്ന് പറഞ്ഞു. സാർ ഇവിടെ നിന്ന് പറഞ്ഞതാണ്, ഇതാണ് ലൊക്കേഷൻ എന്നുള്ളത്. ഇവിടെ ഞാൻ എങ്ങനെ ഇറങ്ങി എന്ന് ഷൂട്ട് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ നോർത്ത് ഇന്ത്യൻസിന്റെ കല്യാണം, സാറങ്ങ് ഷൗട്ട് ചെയ്ത് എന്റെ കല്യാണം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ഇങ്ങനെ ഡയറക്റ്റ് നിന്ന് സംസാരിക്കുന്നത്. സാറില്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ടൈം തന്നു. അപ്പൊ ഞാൻ താജിലാളോട് ചോദിച്ചപ്പോ നിങ്ങൾക്ക് അപ്പുറത്ത് ഷൂട്ട് ചെയ്യാലോ, അവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞത്. അപ്പം അപ്പുറത്ത് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പുറത്ത് ഇത്രയും ക്രൗഡ് നിൽക്കുമ്പോൾ സാറിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒട്ടും കോർഡിനേഷൻ ഇല്ല, ഭയങ്കര മോശം. എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയും ആ ദേഷ്യപ്പെടുന്ന ക്യൂട്ട്നെസ് ഉണ്ട്, എന്നാലും എൻ്റെ കയ്യും കാലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. വേറൊരു സ്ഥലം നോക്കും എനിക്ക്. അതുമല്ല, ഞാൻ എനിക്ക് ട്രിവാൻഡ്രത്ത് പോകണം. എനിക്ക് ഞാൻ നിങ്ങൾക്കൊരു സമയം ഉണ്ടാക്കി തന്നപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യണ്ടേ. സാറ് പറഞ്ഞൊക്കെ 100% ശരിയാ. ഞാൻ എൻ്റെ ഇതൊക്കെ മടക്കി, എൻ്റെ സ്ക്രിപ്റ്റൊക്കെ മടക്കി, ഞാൻ പോകാൻ നേരത്ത് 1 മിനിറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഓരോന്ന് എൻ്റെ അവിടെ കുറേ ഫൺ എലമെൻറ്റ്സ്, ഞാൻ അത്രയും പറയുന്നില്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ സാറ് മുരളി പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാൾക്ക് എവിടെയെങ്കിലും ഫ്ലോർ ഉണ്ടോ ചോദിച്ച് നോക്കും. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് ഫ്ലോർ ഉണ്ട്. അപ്പം ഞാൻ ഫ്ലോറല്ല, ഞാൻ താമസിക്കുന്ന സ്ഥലം, അവിടെ തന്നെ ഞാൻ ഷൂട്ടൊക്കെ ചെയ്യും. അപ്പം ലേട്ടൻ പറയും, അയ്യോ അതൊന്നും പറ്റില്ല. അപ്പം സാർ അത് പറ്റില്ല, അല്ല മുരളി പോയി നോക്കൂ, ഇയാളെ കൂടെ പറ്റുമോ നോക്കൂ പറഞ്ഞിട്ട് എന്നെ ആളെയും കൂടെ വിട്ട് ഞാനവിടെ പോയി. നമുക്കൊരു ട്രാവൽസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ മുന്നിൽ എൻ്റെ ഫ്ലോർ കുറച്ച് ആലിഞ്ചോടുന്ന സ്ഥലമാണ്, കുറച്ച് ക്രൗഡുള്ള ഏരിയ, സാറിന് അവിടെ കൊണ്ടുവരാനൊന്നും പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു, മുല്ലനെ ഞാൻ കുറേയായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈടെ ഇവിടെ കൊണ്ടുവരാനൊന്നും പറ്റില്ല, ഇവിടുത്തെ ആൾക്കാർ കൂടിക്കണ സ്ഥലമല്ലേ, പിന്നെ അതുമല്ല ആനണിച്ചേട്ടനില്ല, ആരുമില്ല, നമ്മളൊന്ന് രണ്ട് പേരേ ഉള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് മുരളിയേട്ടനാണ് സാറിനെ വിളിച്ചിട്ട്, സാറെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, ഇവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ അങ്ങനെ കോളേജിൽ സാറ് വന്ന് 5 മണിക്കൂർ എൻ്റെ അടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്തു. ആ ഫ്ലോറിൽ എ സി ഇല്ല, കറണ്ട് പോയ ജനറേറ്റർ ഇല്ല, പക്ഷേ എന്തോ ഭാഗ്യത്തിന് 5 മണിക്കൂർ കറണ്ടൊന്നും പോയില്ല. അത് ഷൂട്ട് ചെയ്ത് അത് മോഹൻലാൽ എക്സ്ക്ലൂസീവ് ആൽബം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഇറങ്ങി. അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ, അത് ഭയങ്കര വൈറലായി. അതിലെ ഫോട്ടോസ് ആണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് സാർ ഇരിക്കുന്നത്, തബല, അങ്ങനെ കുറേ പടങ്ങൾ, അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ സാറ് പിന്നെ എന്നെ കൂടെ നിർത്താൻ തുടങ്ങി. അതിപ്പോൾ ഇനി ഞാൻ വേറെ കൂടെ നിർത്തി, ഇനി അങ്ങോട്ടും കൂടെ നിർത്തട്ടെ. അല്ല, അപ്പൊ ഈ കോളേജിൽ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ആളുകൾ കണ്ടില്ലല്ലോ ലാലേട്ടനെ, നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു ക്യൂരിയസ്. സാറിനെ കൊണ്ടുവന്ന് ഗേറ്റ് തുറന്ന്, ഗേറ്റ് ഞാൻ തുറന്നിട്ട് നേരെ അകത്ത് കയറ്റി സ്റ്റെപ്പിന്റെ അവിടെ വണ്ടി നിർത്തി നേരെ. അപ്പൊ പയ്യന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് താജിലാണ് ഷൂട്ട്, ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി എന്ന്. പക്ഷെ ഞാൻ സാർ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അവരോട് പറയാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ബെല്ലടിക്കാൻ പോയപ്പോ സാറ് ഞാൻ ബെല്ലടിക്കാം. സാറ് പോയി ബെല്ലടിച്ചു. ഒരു ഡോറ് തുറന്നപ്പോ ഒരുത്ത മുണ്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ട്. സാർ ഇങ്ങനെ ഇവന്റെ തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി സൈഡില്. പേടിക്കണ്ട, ഞാൻ തന്നെ ഒറിജിനൽ ആണെന്ന് സാർ അകത്തേക്ക് കയറി. അപ്പൊ ഈ ആർട്ടിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ ഒരുത്ത ഇങ്ങനെ പറയണ്ട, അനിശ്ചേട്ടൻ വിളിക്കാറുണ്ട്, വിളിച്ചില്ലല്ലോ നീ ലാലട്ടം പോയോ എന്നൊക്കെ പറയണ. സാർ അതൊക്കെ കേട്ട് നിൽക്കണം. ഇല്ല മോനെ, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞേ. ഇമ്മാര് പേടിക്കണം ഇതിനുള്ളിൽ കൂടെ. അതാണ് സാറ് നേരെ വന്ന് എൻ്റെ അടുത്ത് ഒരു പൊട്ടിയ ചെയറേ ഉള്ളൊരു ഫൈബർ ചെയറിൽ, അതിൽ സാറ് ഇരിക്കുന്നു.
സാറ് ഇരുന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ തലേന്ന് ഉണ്ടാക്കിയ കറിയുടെ ചട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ കിടന്നിങ്ങനെ കറങ്ങുക, ഈ ചട്ടി എങ്ങനെങ്കിലും എടുക്കണല്ലോ. ഞാൻ സാർ കാല് എന്ത് പറ്റിയ ചട്ടി ഉണ്ട് സാർ എല്ലാത്ത് സാറിനൊന്നും വിഷയമല്ല, ഒരു ചെറിയ കണ്ണാടി, ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന അതിനേക്കാളും കുറച്ച് വലിപ്പമുള്ള ഒരു കണ്ണാടി, എനിക്ക് അത്രയും ഫിനാൻഷ്യൽ കപ്പാസിറ്റി ആണെന്നുള്ളു. അപ്പൊ അത് വെച്ചിട്ടുള്ള അതിലിരുന്ന് ഹെയറൊക്കെ ചെയ്ത് മേക്കപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നു 13-12 ഡ്രസ്സ് മാറ്റി അന്ന് ഷൂട്ട് ചെയ്ത് അത് ഇന്ത്യൻ സിനിമയിലും മോഹൻലാലിലും മാത്രമേ അത് കഴിയുള്ളൂ. വേറെ ഒരാളാണ് എന്നെ കുഴിച്ചിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ മാത്രം ക്വാളിറ്റിയാണ്. ആ റെസ്പെക്ട് എനിക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കാരണം അത് എനിക്കറിയില്ല പുള്ളി എന്ത് കാണും. കാരണം ഞാൻ അങ്ങനെ അത്ര ഇന്നാണ് കുറച്ച് പേര് എന്നെ അറിയുന്നത്. അന്ന് എന്നെ അങ്ങനെ ആരും അറിയുന്ന ഒരു ഫോട്ടോഗ്രാഫർ അല്ല, എൻ്റെ അടുത്ത് ഒരു വലിയ എക്യൂപ്മെന്റ് ഇല്ല, പിന്നെ ഫോട്ടോ എടുത്താൽ കാണാനുള്ള ഒരു വലിയ മോണിറ്റർ പോലും എൻ്റെ അടുത്തില്ല. ഫോട്ടോ എടുത്താൽ കാണാൻ പറ്റുന്നത് ക്യാമറയിൽ മാത്രമാണ്, ചെറിയതാണ്. അന്ന് ഡിജിറ്റൽ ക്യാമറ 350D എന്ന് പറഞ്ഞു, ചെറിയ മോണിറ്റർ. അത് അതിലൊക്കെ എങ്ങനെയാണ് സാർ എന്നെ വിശ്വസിച്ചതെന്ന് എനിക്കറിയില്ല. ആ ഫോട്ടോസൊക്കെ പിന്നെയല്ലേ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ ആ സമയത്ത് ഒരു ടെക്നീഷ്യന് കൊടുക്കേണ്ട കൃത്യമായ മര്യാദ കൊടുക്കുന്ന ആളുകളിൽ ഒരു പ്രധാനിയാണ് ലാൽ സാർ. കാരണം ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇടയിൽ പറയും, അല്ല ലാൽ സാർ നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്താലോ, ആ കയ്യൊന്ന് ഇങ്ങനെ വെച്ചിട്ട് എടുത്താലോ. അപ്പം ലാൽ സാർ പറഞ്ഞു, അയാൾക്ക് അറിയാ ജോലി, അയാൾ ചെയ്തോളും എന്ന് പറയും. ആ ഒറ്റ മറുപടിയിൽ ആ ഏരിയ മൊത്തം സൈലന്റ് ആവും. കാരണം അത് ഒരു ഒരു ടെക്നീഷ്യനെ, അത് മേക്കപ്പ് മാൻ ആയാലും സൗണ്ട് എഞ്ചിനീയർ ആയാലും, അയാളെ ഫുൾ റെസ്പെക്ട് ചെയ്തിട്ടേ സാറ് സംസാരിക്കും. അയാൾക്ക് ആ ജോലി അറിയാം, ആളത് പഠിച്ചിട്ടാണ് ആ സീറ്റിലിരിക്കുന്നത്. സാറിന്റെ സജഷൻ പോലും മനു ഇങ്ങനെ എടുത്ത് നോക്കണോ എന്ന് ചോദിക്കും. സാർ അത് വേണ്ട, ഓക്കെ വേണ്ട, അല്ലെങ്കിൽ സാർ എടുക്കാം, അന്ന് എടുക്കാം, അത്രേ ഉള്ളു, അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്താൽ മതി, അങ്ങനെ ഒരു കമാൻഡിങ് ഇത്ര എത്ര സൂപ്പർ സ്റ്റാർ ആണെങ്കിലും നമ്മൾ പറയുന്നത് കേട്ട് ഒരു മോഡലിനെ പോലെ നിന്ന് തരും അല്ലേ. അയ്യോ ഭയങ്കര കുട്ടികളെ പോലെയാണ്. അപ്പം സാറിന് ശരിക്കും മലയാളികൾക്ക് ഭൂരിഭാഗവും മലയാളികൾക്ക് ഇഷ്ടം സാറ് ചിരിക്കുന്നത് കാണാനാണ്. അപ്പം ഞാനെപ്പോഴും ചിരിക്കുന്ന ഫോട്ടോസാണ് കൂടുതൽ എടുക്കുക. സാർ ഒന്നുകൂടെ ചിരിക്കുക, ഒന്നുകൂടെ എത്ര നേരം ചിരിക്കും ഞാൻ, നിങ്ങൾക്ക് ശബ്ദം കിട്ടുമോ ചോദിക്കുക അവിടെ നിന്ന്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കും, ആ ഒരു ഫ്രീഡം എനിക്കുണ്ട്. സാർ ഒരു തവണ ഇങ്ങോട്ട് ചിരിച്ചാൽ നമ്മളത് ക്ലോസ്, ഇതില്ലല്ലേ നേരത്തെയും പറഞ്ഞ അത് പറഞ്ഞുകൊണ്ട് സാറ് ചിരിക്കും. അപ്പം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് പടങ്ങളൊക്കെ ഇട്ടില്ല. അപ്പോൾ ഒരിക്കൽ കൂടെ ഉള്ള ആടത്തെ ഞാൻ ഇഷ്ടപ്പെടും, ഞാൻ ചിരിക്കുന്ന പടം മാത്രമേ എടുക്കുള്ളൂ, അല്ലാതെ എനിക്കൊന്ന് സീരിയസ് ആയിട്ട് അറിയില്ലേ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത്, സാറ് സാറ് ചിരിക്കുന്നത് കാണാൻ ആളുകൾക്ക് ഇഷ്ടം, നമ്മൾ സീരിയസ് എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ആളുകൾക്ക് ഇഷ്ടം സാറിനെ ഒരു വീട്ടിലൊരാളായിട്ട് കാണാനല്ലേ, അത് എനിക്ക് പറ്റൂ, അത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയും. അത് അനീഷേട്ടനും എപ്പോഴും പറയും, അനീഷ് എടുക്കുന്ന ഫോട്ടോയിൽ, ആ ഫോട്ടോയിൽ അനീഷിന്റെ സ്നേഹം കൂടെ പൊതിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഭംഗി. അത് മറ്റൊരു ടെക്നീഷ്യൻ ഒരു പക്ഷെ പറ്റില്ല, അയാൾ എടുത്തിട്ട് പോവുകയുള്ളു. അനീഷിന് ഇത് മാക്സിമം നന്നാക്കണം, ഇത്രയും ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ കാണാനിരിക്കുന്ന ഫോട്ടോ എന്നുള്ളൊരു ചിന്തയുണ്ട്, അതുകൊണ്ടാണ് അത് നന്നാണ്. അത് ശരിയാണ്, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.